ശിരൂരിലെ രക്ഷാദൗത്യം നിർണായക സൂചനകളിലേക്ക് കടക്കുമ്പോൾ രക്ഷാപ്രവർത്തന നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മലയാളി കേട്ട പേര് ഒരു മലയാളിയുടേത് തന്നെയാണ്, രഞ്ജിത് ഇസ്രായേൽ. 2018 കേരളത്തിലുണ്ടായ പ്രളയം, കവളപ്പാറ ഉരുൾപൊട്ടൽ, പെട്ടിമുടി ദുരന്തം തൊട്ട് ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനവും തപോവൻ ടണൽ ദുരന്തത്തിലുമെല്ലാം രക്ഷാപ്രവർത്തകനായി രഞ്ജിത് ഇസ്രായേൽ ഉണ്ടായിരുന്നു. രഞ്ജിത്താണ് ഇത്തവണ ക്യുഎറ്റിനിൽ നമുക്കൊപ്പം. സ്വാഗതം രഞ്ജിത്ത്. ഏറ്റവും ആദ്യത്തെ ചോദ്യം എല്ലാവരും ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ റിസ്ക് എടുത്ത് ഒരു മടിയുമില്ലാതെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തെ രക്ഷപ്പെടുന്ന 2013 തുടങ്ങിയതാണ്. അത് യാദൃശ്യമായി തുടങ്ങിയാണ്. ഇതിലേക്ക് സെർച്ച് ആൻഡ് റെസ്ക്യൂ തന്നെ ഇതിലേക്ക് തന്നെ വരുമെന്ന് എനിക്ക് അന്ന് ഉറപ്പൊന്നുമില്ലായിരുന്നു. അതൊരു യാദൃശ്യമായിട്ടൊരു ഉത്തരാഖണ്ഡ് യാത്ര, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ചപ്പോഴത്തേക്ക് കേദാർനാഥ് ബദരീനാഥ് ആ സമയത്ത് മുങ്ങി. 2013 ഉത്തരാഖണ്ഡ് പ്രളയമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ച്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം, മേഘവിസ്ഫോടനം, ക്ലൗഡ് ബസ്റ്റിംഗ് മൂലം ഉണ്ടായ ഒരു ദുരന്തമാണ്. ഏറ്റവും കൂടുതൽ മരണസംഖ്യ അത് തന്നെയായിരുന്നു. രണ്ട് ഒരുപാട് പേര്, 7000-10000 പേര് മരിച്ചതാണ്. അത് ഗൂഗിൾ സെർച്ച് കറക്റ്റ് അറിയാണ്ട്, എന്നാലും ലോക്കൽ റിപ്പോർട്ട് വെച്ച് കൂടുതലാണെന്ന് ആ ഒരു ഇത്. അത് വെച്ചാണ് ഈ ഒരു രക്ഷാപ്രവർത്തന മേഖലയിലേക്ക്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന മേഖലയിലേക്ക് ഇവർ കടന്നു വരുന്നത്. ഇത്ര വലിയ റിസ്ക് ഫാക്ടർ, അത് രഞ്ജിത്തിനെ ഒരിക്കലും ടെൻഷൻ അടുപ്പിച്ചിട്ടേ ഇല്ല അങ്ങനെ കൂടിയാണോ പറയുന്നത്? എനിക്കങ്ങനെ ഒരു മടിയില്ല, അല്ലെങ്കിൽ മാധ്യമശ്രദ്ധ കിട്ടാൻ വേണ്ടിയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നാളെ പ്രസിഡന്റ് ഇത് അവാർഡ് കിട്ടാൻ വേണ്ടി ചെയ്തൊരു കാര്യമോ അല്ല. ഇങ്ങനെ സ്പെഷ്യൽ ടാസ്കുകൾ, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് മിഷൻ എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഡ്വഞ്ചർ, ഒരു അഡ്വഞ്ചറസ് അല്ല, ഒരു അഴിയാതെ കുരുക്കളൊക്കെ കഴിക്കണം എന്നൊക്കെ ഭയങ്കര അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഈ മിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു ചെയ്യണം എന്നൊക്കെ ഒരുപാട് താല്പര്യമുള്ള വ്യക്തിയാണ്. ഇപ്പോൾ മുതലപ്പൊഴി, കവളപ്പാറ, പെട്ടിമുടി, ഈ ദുരന്തങ്ങളൊക്കെ കേരളത്തിലായതുകൊണ്ട് ആ രക്ഷാപ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണോ? എല്ലാ ദുരന്തങ്ങളും ഉത്തരാഖണ്ഡിലെ ദുരന്തങ്ങളാണ് കുറച്ചും കൂടെ ആഴത്തിൽ വരുന്നത്. കാരണം ടണൽ ദുരന്തങ്ങൾ, ടണൽ രക്ഷിച്ചതുകൊണ്ട്, രക്ഷിക്കാത്തതുകൊണ്ട്, തപോവനാണ് അത്, എന്നാ ഗ്ലേഷ്യർ ബസ്റ്റിംഗ് ഉണ്ടായ ദുരന്തമാണ്. അത് ഇന്ത്യയിൽ ഗ്ലേഷ്യർ ബസ്റ്റിംഗ് ഉണ്ടാകുന്ന ആദ്യത്തെ ദുരന്തം ഈ തപോവൻ ടണൽ ദുരന്തമാണ്. 2021 February 7 നടക്കുന്ന ദുരന്തമാണ്. പിന്നെ ഉള്ള പെട്ടിമുടി എന്ന് പറഞ്ഞാൽ 2020 അന്ന് ആ കൊറോണ സമയത്തൊക്കെ ഉണ്ടാകുന്ന സമയം, ആ ടൈമിൽ ഉണ്ടാകുന്നതാണ്. അതിലെല്ലാം റിക്കവറിയാണ്, റെസ്ക്യൂ ഇല്ലായിരുന്നു, കൂടുതൽ റിക്കവറി തന്നെയായിരുന്നു. അല്ല, 70 പേര് മരിച്ച ദേശീയ, ഇന്ത്യ കേരളം കണ്ട ഏറ്റവും വലിയ മരണസംഖ്യ വരുന്ന ദുരന്തം അതുവരെയാണ്, ദേശീയ ദുരന്തമാണ്. 66 പേരുടെ ബോഡിയാണ് റിക്കവറി എന്ന് തോന്നുന്നത്, 4 പേരെന്ന് മിസ്സിങ് എനിക്ക് തോന്നുന്നത്, അങ്ങനത്തെ കണക്ക് പ്രകാരം. അതാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഉള്ളത്. പിന്നെ നിലമ്പൂർ കവളപ്പാറ റെസ്ക്യൂ ഉണ്ടായിരുന്നു, അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മാക്സിമം കുറേ വീഡിയോ ഉണ്ട്. കാരണം ഈ നേരത്തെയൊക്കെ വീഡിയോ വളരെ കുറവുള്ളായിരുന്നു, കാരണം വീഡിയോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പലരും കൂട്ടുകാരെന്നെ വിമർശിച്ചിരുന്നു, വേറൊന്നുമല്ല, നിങ്ങൾ ഈ ഡേഞ്ചറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ പോയി, കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് ഒരു റെക്കഗ്നേഷൻ കിട്ടും, അല്ലെങ്കിൽ നാളെ ഈ പൈസ മുടക്കി ഒരുപാട് ചെയ്യുന്നതാണ്, എക്യുപ്മെൻറ്സ് കാര്യങ്ങളും വാങ്ങുന്നുണ്ട്. അപ്പോൾ അത്രയധികം ഈ നിങ്ങൾ ഹൊറിബിളായിട്ട് ടാസ്ക് ചെയ്യുന്നത്, അതൊന്ന് വീഡിയോ മാക്സിമം ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തൊരു സ്പോൺസർഷിപ്പോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്സോ വാങ്ങാൻ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് കുറച്ചൊക്കെ വീഡിയോ നമ്മൾ എടുക്കുന്നത്. കാരണം നമുക്കിപ്പം എല്ലാ വീഡിയോയും പറത്താൻ പറ്റിയിട്ടില്ല. ഈ ഹെവിലി ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും കൂടെ മാധ്യമങ്ങൾ ശരിക്കും വരാൻ പറ്റത്തില്ല, അത് സത്യാവസ്ഥയാണ്. പ്രത്യേകം നമ്മൾ ബോട്ടും കൂടെ അക്കരയ്ക്ക് പോകുമ്പോഴത്തേ, അല്ലെങ്കിൽ കാടിനകത്ത് കയറുമ്പോഴത്തേക്കോ മനസ്സിലായില്ല. ആ സമയത്ത് യാദൃശ്യമായിട്ട് ആരെങ്കിലും ഒരു ഫോട്ടോ വീഡിയോയിൽ എടുത്തെങ്കിലായി, അങ്ങനെ അതിൽ നിന്ന് കുറേയൊക്കെ മനസ്സിലാക്കാം എന്തുമാത്രം ഡേഞ്ചർ ആയിട്ടുള്ള ഓപ്പറേഷനാണ് ചെയ്തിരിക്കുന്നതെന്ന്. ഈ കേരളത്തിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ കൂടിയാണല്ലോ, അപ്പോൾ നാട്ടുകാരുടെ ഒരു റെസ്പോൺസ്, അവരുടെ ഒരു പിന്തുണ, അതൊക്കെ ഏത് തരത്തിലായിരുന്നു? മുതലപ്പൊഴിയാണ് ഏറ്റവും ഇത് സപ്പോർട്ട് കിട്ടിയത്. കാരണം ഫിഷർമാൻ, ആ ഒരു പീപ്പിൾ, മത്സ്യത്തൊഴിലാളികൾ സപ്പോർട്ട് വേറെ ലെവലായിരുന്നു. മറ്റേ 2-3 ആ ഒരു വീഡിയോ ഒക്കെ ഫേസ്ബുക്കിൽ തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ 1 billion മാറിയൊരു വീഡിയോ ആയിരുന്നു. കാരണം അവർക്ക് അത്ര അവരുടെ മുന്നിൽ വെച്ചവർ, കാരണം അതിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു ബാക്കി എല്ലാവർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ തന്നെ. അത് അറിയാം, കാണുമ്പോൾ അതൊരു വളരെ ആദ്യമേ വന്ന ഓപ്പറേറ്റേഴ്സ് എല്ലാം വളരെയധികം പരിക്കലും കാര്യങ്ങളും ഉണ്ടായി. പിന്നെ അത് ഞാൻ ഏറ്റെടുത്ത ചെയ്തത്. പിന്നെ ഒരു അതിൻ്റെ കുറേ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു മത്സ്യത്തൊഴിലാളി, ഒരു പയ്യനും ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത ഒരു ദുരന്തമായിരുന്നു അത്. അത് പെട്ടെന്ന് തന്നെ അത് മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നല്ലൊരു ഒരു അപ്രീസിയേഷൻ ചെയ്യാൻ കാര്യം ഉണ്ടായി. അവർ നല്ല സപ്പോർട്ടാണ്, മുതലപ്പൊഴിയിലെ അവർ സഹോദരങ്ങൾ തന്നെയാണ്, അവർ ഭയങ്കര സ്നേഹമാണ്, എപ്പോഴും വിളിക്കാറുണ്ട്.
അവരെല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് തന്നെയാണ്. അതൊക്കെയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം, രഞ്ജിത്ത് ഇസ്രായേൽ എന്നൊരു രക്ഷാപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിരാശ തോന്നിയത് ഷിരൂരിലെ പ്രവർത്തനങ്ങൾ തന്നെയാണോ? എല്ലാം ഡിഫറൻ്റാണ്. തപോവൻ എന്ന് പറഞ്ഞാൽ ടണൽ ദുരന്തമാണ്. ഒരു ടണൽ നിർമ്മാണത്തിലിരുന്ന, ഒരു ഗംഗാനദി പ്രോജക്റ്റിലിരുന്ന ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് തകർന്ന് 200-ഓളം പേര് മരിച്ചതാണത്. ദുരന്തമാണ്. ഇന്ത്യ കണ്ട ആദ്യത്തെ ഗ്ലേഷ്യൽ ബർഷിംഗ്, ഹിമപാനി വിസ്ഫോടനമൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പരിചിതമല്ലാത്തൊരു സംഭവമാണത്. അതൊക്കെ സംഭവിച്ചതാണ്. അത് വളരെ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. മലപ്പുഴയ്ക്ക് വലിയ എക്സ്പീരിയൻസാണ് തപോവൻ ടണലിൽ നിന്ന് കിട്ടിയത്. കാരണം ഫസ്റ്റ് ടണൽ, ഈ ടണൽ റെസ്ക്യൂ കോഴ്സ് അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അതൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ വരണം. അപ്പോൾ അതൊക്കെ തപോവൻ ചൈന ബോർഡറിലാണ്. ചൈനയിലേക്ക് രണ്ട് മാറി 5-10 കിലോമീറ്ററൊക്കെ ഉള്ളു. അവിടെയൊക്കെ ഒരു മാസം തന്നെ വർക്ക് ചെയ്ത ഒരാളാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് നമുക്ക് അന്ന് മൊബൈൽ ഫോൺ അതിനകത്ത് നടത്തിവിടും. പക്ഷേ നമ്മൾ ചെയ്യുന്ന കുറച്ച് ഇതുപോലെ വീഡിയോസ് എടുക്കാനും പഠന ആവശ്യങ്ങൾക്കെല്ലാം പിന്നെ കുറച്ച് വീഡിയോസൊക്കെ അവർ എടുക്കാൻ സമ്മതിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള വീഡിയോസ് ഉണ്ട്. എന്തുമാത്രം ഹൊറിബിൾ ആയിട്ടുള്ള റെസ്ക്യൂ, അതിനകത്തുള്ള എൻ്റെ വർക്ക് എന്താ ചെയ്യുന്നുള്ള വീഡിയോയിൽ തന്നെ ഉണ്ട്. അതൊക്കെ സൂക്ഷിക്കുന്നുണ്ട് ഫോണിൽ ഇപ്പോഴും. പിന്നെ ഷിരൂരിൽ ഡിഫറൻറ്റാണ്. ഷിരൂരിൽ ഡിഫറൻറ്റാണ്. അതും വേറെ രീതിയാണത്. ലാൻഡ് സ്ലൈഡിങ് ആണ്. സൈന്യത്തിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തില്ല, സൈന്യം വരെ നിരാശപ്പെടുത്തി. അങ്ങനെയാണ് അർജുൻ്റെ കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞത്. എങ്ങനെയാണ് രഞ്ജിത്ത് ആ അഭിപ്രായത്തെ കാണുന്നത്? ഞാനിപ്പോൾ അത് ഞമ്മളല്ലേ, ആരെ ഒരു ഫോഴ്സിനെയും ഞാൻ ഒന്നും പറയുന്നില്ല. അർജുൻ്റെ കുടുംബത്തിനോട് ഞാൻ മാക്സിമം നിൽക്കും. മനസ്സിലായില്ല, അതിൻ്റെ ഒരു സഹോദരമായിട്ടാണ് കാണുന്നത്. അതെങ്ങനെയെങ്കിലും ഒന്ന് മാക്സിമം ഞാൻ നിൽക്കാനാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് വേറെ ആരും കുറ്റപ്പെടുത്താനോ ഒന്നും ഇല്ല പറഞ്ഞില്ല. ഇത് തീരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല. ഷിരൂര് ഇത്രയും പറഞ്ഞാൽ എനിക്ക് അതല്ല, കുടുംബത്തിനോടൊരു പ്രതിബദ്ധതയുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അല്ല, അപ്പോഴും രഞ്ജിത്തിൻ്റെ ശ്രമം മാത്രമാണ് അർജുൻ്റെ കുടുംബം, അർജുൻ്റെ അമ്മയടക്കം എടുത്തു പറഞ്ഞത്. അതിനോട് രഞ്ജിത്തിൻ്റെ മറുപടി എന്താണ്? ഞാനിപ്പോൾ അത് ഞമ്മളല്ലേ, ആരെയും ഒരു ഫോഴ്സിനെയും ഞാൻ ഒന്നും പറയുന്നില്ല. അർജുൻ്റെ കുടുംബത്തിനോട് ഞാൻ മാക്സിമം നിൽക്കും. മനസ്സിലായില്ല, അതിൻ്റെ ഒരു സഹോദരമായിട്ടാണ് കാണുന്നത്. അതെങ്ങനെയെങ്കിലും ഒന്ന് മാക്സിമം ഞാൻ നിൽക്കാനാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് വേറെ ആരും കുറ്റപ്പെടുത്താനോ ഒന്നും ഇല്ല പറഞ്ഞില്ല. ഇത് തീരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല. ഷിരൂര് ഇത്രയും പറഞ്ഞാൽ എനിക്ക് അതല്ല, കുടുംബത്തിനോടൊരു പ്രതിബദ്ധതയുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇങ്ങനെയുള്ള രക്ഷാപ്രവർത്തനം ഈ രീതിയിലൊക്കെ രഞ്ജിത്ത് പറയുന്നു. ഈ രക്ഷാപ്രവർത്തനം ഇങ്ങനെ നടക്കുമ്പോഴും പലരും നെഗറ്റീവ് കമൻറ്റുകളുമായിട്ട് വരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സമൂഹമാധ്യമങ്ങളിൽ. അത്തരം ആ ഒരു നെഗറ്റീവ് കമൻറ്റുകളോട് രഞ്ജിത്തിന്റെ ഒരു മറുപടി അത് ഏത് തരത്തിലാണ്? അത് ഒരുപാട് എന്നെ ഇടുന്നില്ല. കൂട്ടുകാർ വിളിച്ച് പറയുന്നുണ്ട് അവരെ തിരിച്ച് കമൻറ്റ് എനിക്ക് അനുകൂലം, എനിക്ക് വേണ്ടി അനുകൂലമായിട്ട്. ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞാൽ അങ്ങനെ തരണ്ട, ഇട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ഇട്ടോട്ട്. പ്രമുഖ നല്ല മാധ്യമങ്ങളൊന്നും ഇടുന്നില്ല നെഗറ്റീവ്. എൻ്റെ പേര് രഞ്ജിത്ത് ഇസ്രായേൽ എന്നായതുകൊണ്ട് ആ ഇസ്രായേൽ വാറായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയമുണ്ട്. ഞാനൊരു എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ഉള്ള ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ തന്നെയാണ് എന്നും ഉള്ളത്. എനിക്ക് എൻ്റെ കൂട്ടുകാർ ഏറ്റവും മൊബൈൽ എടുത്തൊക്കെ ഒരുപാട് ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അവർ ഇസ്രായേൽ പറഞ്ഞു ഞാനൊരു വരാനും കൊല്ലാനും പിടിക്കാനും അന്ന് അന്ന് ചെയ്യുന്നതിലെ റെസ്ക്യൂ തന്നെയാണ്. അവർ പേരുള്ളത് കൊണ്ട് ചിലപ്പം ഇസ്രായേൽ രാജ്യത്തിന് ഒരു ഇതുണ്ട്, അങ്ങനെ ഒരു സംശയവരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. എനിക്ക് അതൊരു വിഷയമൊന്നുമില്ല, കാര്യമല്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും സപ്പോർട്ട് എനിക്കുണ്ട്. ക്രിസ്ത്യൻസിൻ്റെ ഉണ്ട്, ഹിന്ദുസിൻ്റെ ഉണ്ട്, മുസ്ലിം സഹോദരങ്ങളുണ്ട്, ഒരുപാടുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് ഇപ്പം എല്ലാം ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സാണ്, ഒരുപാട് പേരുണ്ട്. അവരൊക്കെ അനുകൂലമായ മെസ്സേജ് എനിക്ക് ഇടുന്നത് ഇപ്പോൾ പേഴ്സണലായിട്ട് വാട്സപ്പിലും വിളിക്കുന്നുണ്ട് തന്നെ. അപ്പോൾ അവർ ഒരുപാട് പേര് ആ പേര് ബേസ് ചെയ്ത് രഞ്ജിത്തിന് വേട്ടയാടുന്നുണ്ടെന്ന് ഇങ്ങനെ ഒരു പലരും പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി ആരും തിരിച്ചടിക്കുമെന്ന് വേണ്ട, അത് ഞാൻ ഇവിടെ വന്ന നല്ല കാര്യത്തിലാണ്. ദൈവത്തിന് അറിയാം എന്തോ എഫേർട്ട് എടുത്താണ് നിൽക്കുന്നതെന്ന്, ഒരു ദൈവത്തിന് അറിയാതെ, സർവശക്തനായ ദൈവത്തിന് അറിയാതെ. ഞാൻ പറഞ്ഞു ആരും ഒരു പ്രശംസയും കാര്യങ്ങളൊന്നും വേണ്ട, ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു തന്നെ. ഞാനിപ്പം ഞാൻ പറഞ്ഞില്ല, ഒറ്റയ്ക്ക് എനിക്ക് ഉണ്ടായാലും ആരും ഇല്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു തന്നെയാണ്. ഒറ്റയ്ക്ക് ചെയ്ത സംഭവങ്ങളുമുണ്ട്, ഒറ്റയ്ക്ക് ചെയ്ത സംഭവങ്ങളുമുണ്ട്. അതേ പൊക്കി പറഞ്ഞ അതിന് മഹത്വവൽക്കരിക്കാൻ നിൽക്കുന്നില്ല. ഒറ്റയ്ക്ക് ചെയ്ത സംഭവങ്ങളുമുണ്ട്. അത് എനിക്കെന്തായാലും ഇപ്പം ഷിരൂരില്ല, ആരെന്ത് കമൻ്റ് ഇടുകയോ ഒന്നുമല്ല. എനിക്ക് ലോറി വീണ്ടെടുക്കുകയോ അല്ലെങ്കിൽ അതിലേക്കെല്ലാം ഒക്കെ ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ മാക്സിമം നല്ലതാ ചെയ്യുക എന്നുള്ളതാണ്. ഒരു സേർച്ച് ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു എൻ്റെ കൂടെ മാക്സിമം അർപ്പണബോധത്തോടെ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നത് ഗ്രൗണ്ട് സേർച്ചും എല്ലാ കാര്യങ്ങളും എൻ്റെ കൊണ്ട് എന്താണോ ഉള്ളത്, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ട്രൈ. ഞാൻ പറഞ്ഞ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാൻ. അതിനി ഞാൻ തളർന്ന് വീഴുന്നവരെ എന്താ പറയുന്നത്, ഇനിയിപ്പം പനി പിടിച്ച് തളർന്ന് വീഴുവാണെങ്കിൽ പോലും മഴയും കൊണ്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരു വിഷയമൊന്നുമല്ല. നെഗറ്റീവ് കമൻസോ കാര്യങ്ങളൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല അതൊന്നും. അപ്പോൾ അത് പറഞ്ഞു വരുമ്പം ആ ചോദ്യം ബാക്കിയാവുന്നു, രഞ്ജിത്ത് ഇസ്രായേൽ എന്നുള്ള ആ പേര് അതെങ്ങനെയാണ് വന്നത്?
പക്ഷെ അതൊരു വലിയ സംഭവം തലിച്ച ബൈബിളിലെയും മറ്റേ ജൂതന്മാർ ടോറയിലുള്ള ഒരു ഹോളി നെയിം അത്രേ ഉള്ളൂ. ഇസ്രായേലിൻ്റെ എത്ര പേരുണ്ട്? കേരളം ഒരുപാട് പേരുണ്ട് ഇസ്രായേൽ എന്ന പേരുള്ളത്. അത് പിന്നെ ജൂയിഷ് ഒരു പേര് ജൂത സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പേരായതുകൊണ്ട് അത്രേ ഉള്ളൂ. ആ ക്രിസ്ത്യൻ ജൂത ബൈബിളിലെടുത്താലും അവർ പേര് ഹോളി പ്ലസ് ടു നെയ്മ അല്ല ഹോളി നെയ്മ എന്ന് പറഞ്ഞൊരു അല്ലെങ്കിൽ മാലാഖയുടെ പേരൊക്കെ ഏഞ്ചലിൻ്റെ പേരൊക്കെ ആയിട്ടാണ് അത് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ഏഞ്ചലിൻ്റെ പേര് അങ്ങനെ ഒരു ഇട്ടതേ ഉള്ളൂ, അല്ല വേറെ ഒന്നും അതിൻ്റെ അകത്ത് വേറെ സംതിങ് ഒന്നുമില്ല. ഞാനൊരു ഇസ്രായേലി പൗരനോ അല്ലെങ്കിൽ അടുപ്പ് യുദ്ധത്തിൽ ആളെ കൊല്ലാനോ അല്ലെങ്കിൽ യുദ്ധത്തിന് വേറെ എന്തെങ്കിലും കാണിച്ചു കൂട്ടാനോ ഒന്നുമില്ല. ഞാൻ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ നിന്ന് കേരളത്തിൽ രക്ഷാപ്രവർത്തനം ചെയ്ത് സാധാരണ ഒരു മനുഷ്യനാണ്. അല്ലാതെ ഞാൻ ഇന്ന് വരെ തോക്കെടുക്കുക കത്തിയെടുക്കുക ഒന്നുമില്ല. എൻ്റെ ഇരിക്കുന്ന ആപ്പ് റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് ആരെ ഒരു കോഴിയെ പോലും കൊല്ലാൻ എനിക്കുള്ള ഇതില്ല, മനസ്സില്ലാത്തവർ തന്നെ. കോഴിയെ പോലും വീട്ടിൽ വളർന്ന കോഴിയെ പോലും കൊല്ലാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു ആളാണ് ഞാൻ. ശിരൂരിലെ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് പല തരത്തിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമൊക്കെയാണ്. അപ്പോഴും ഇതിൽ കാലാവസ്ഥ ഒരു വലിയ വെല്ലുവിളിയായി തോന്നിയില്ലേ? ഇല്ലില്ല, മഞ്ഞിൽ നല്ല ഇതുണ്ട്, കാരണം നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല പ്രശ്നമില്ല. കാരണം മഞ്ഞത്ത് ഒക്കെ നല്ലത് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് പിന്നെ പ്രശ്നം കൂടും. -3 -5 ഉത്തരാഖണ്ഡിൽ പോയി ചെയ്തുകൊണ്ട് അന്നൊരു വിഷയം, അങ്ങനെ ഒരു വിഷയമില്ല. കാരണം ടെൻ്റ് അടിച്ചിട്ട് കിടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ വൈകിട്ട് കിടക്കാൻ ഹോട്ടൽ മുറി വരെ കിട്ടുന്നുണ്ടോ? അതിന് വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ റൂം എടുത്തുകൊണ്ട്. മറ്റേ അവിടെയൊക്കെ ടെൻ്റ് അടിച്ചാണ് കിടക്കുന്നത്. ഇതിനേക്കാളും സ്ട്രോങ് ആണ് ഇന്നർ മൈൻഡ് എന്ന് പറയുക, ഇൻഷ്യൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആ മനസ്സാണ് ഏറ്റവും വലുത്. ശരീരം മസിൽ പവറൊക്കെ വേണം, താനാക്കാനാണ്. ആക്കെ സെക്കൻഡറിയാണ്, പ്രൈമറി എപ്പോഴും വിൽപവേഡും ഒരു സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡാണ് വേണ്ടത്. അതിൻ്റെ മുന്നിൽ ഏത് കാലാവസ്ഥയും മുട്ടുമടക്കും. എല്ലാവരും പറയുന്ന കാര്യം ഇത്, ഈ രക്ഷാപ്രവർത്തനം കർണാടകത്തിന് പകരം കേരളത്തിലായിരുന്നെങ്കിൽ ജനം കൂടുതൽ നന്നായി ഉണർന്ന് പ്രവർത്തിച്ചേനെ, ആ തരത്തിലുള്ള ഒരു വിലയിരുത്തലുകളൊക്കെ പാടെയുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ കേരളം വളരെ സപ്പോർട്ടുള്ള നാടല്ലേ, പിന്നെ എന്ത് അവരുണ്ടെങ്കിലും ഒരുമിച്ച് നിൽക്കുന്നു എല്ലാം. ഞാനും മലയാളി അർജല്ല ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു എനിക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ ഞാൻ എത്തും, മനസ്സിലായില്ല. എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ല, ഞാൻ സെൽഫ് ഫണ്ടഡ് ആണ്. ആരുടെ എന്തെങ്കിലും ഫണ്ട് വാങ്ങിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഞാനെല്ലാം പണി കിട്ടുന്നതിലും മിച്ചം വെച്ച് വാങ്ങിക്കുന്ന ഒരു മിച്ചം കിട്ടുന്ന ഒരു പൈസ കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന ആളാണ്. എനിക്കൊരാരും എൻ്റെ ബാങ്കിൽ ഇത് പറഞ്ഞ് സ്പോൺസർ ഇടുകയോ ആരും ചെയ്യില്ല. ഒരുപാട് ഒരുപാട് ജീവൻ രക്ഷിച്ചിട്ടുണ്ട്, അതുപോലെ റിക്കവർ ചെയ്യാം. അതിനെല്ലാം കമ്മ്യൂണേഷൻ ലെറ്ററും അതിൻ്റെ ആ രീതിയിലുള്ള ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും എല്ലാം എനിക്ക് കമ്മ്യൂണേഷൻ വന്നിട്ടുണ്ട്, ഇന്ത്യൻ സൈന്യം തന്നിട്ടുണ്ട്, കേന്ദ്ര സേനകൾ വന്നിട്ടുണ്ട്, എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കോപ്പികളും ഞാൻ അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും കാണിക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ടി എൻ്റെ ഫോണിലും കാണും, എപ്പോഴും ഒരു കോപ്പി എപ്പോഴും ഞാൻ കൈവച്ചിരിക്കും. അതുകൊണ്ട് ഇത്രയും ചെയ്തിട്ട് പോലും എനിക്കൊരു സ്പോൺസറോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കല്യാണം ആലോചിക്കും, കല്യാണം വല്ല മുടങ്ങിയാണ് ചെയ്തത്. ഞാൻ ഈ രക്ഷാപ്രവർത്തനം ചെയ്ത ആൾക്കാരെ ബോഡി എടുക്കാൻ പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണങ്ങളെല്ലാം മുടങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം അങ്ങനെ ഞങ്ങൾ ഓപ്പണായിട്ട് അങ്ങനെ അധികം പറയാറൊന്നുമില്ല. ഇപ്പോഴാണ് മാധ്യമങ്ങൾ ഒരുപാട് ഇതിനു മുമ്പ് നല്ല ഇതിനേക്കാളും ഒരുപാട് സിറ്റുവേഷൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെ പത്രത്തിൽ വരാത്ത എത്ര കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ പേര് വന്ന് ഇങ്ങനെ വന്നൊരു അല്പം ഇതായി, ഹൈപ്പായി, അത്രയേ ഉള്ളൂ. ഇതിനേക്കാളും മുമ്പ് എത്ര ഡേഞ്ചറസ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നത്, എത്ര വീഡിയോസ് എൻ്റെ ഫോണിൽ ഇപ്പോൾ കിടക്കുന്നു, എത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇറങ്ങുന്ന വീഡിയോസ് ഇറക്കി കിടക്കുന്നു, കേന്ദ്രസേനകളായിട്ട് ഒരുമിച്ച് ചെയ്യുന്ന നടക്കുന്നു, ഒറ്റയ്ക്ക് ചെയ്യുന്ന നടക്കുന്നു. ഇതൊക്കെ ആരും ഒന്ന് കാണാൻ പോയി ചെയ്ത വിജയിപ്പിച്ച എത്ര ദൗത്യങ്ങളുണ്ട്, ഇതൊക്കെ അന്ന് ആരും കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് എത്ര ഭീകരമായ ദൗത്യം ചെയ്തിരിക്കുന്നു, കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 12 കൊല്ലമായിട്ട് ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. അതിൻ്റെ എവിഡൻസ് വരെ, വീഡിയോ വരെ എൻ്റെ ഫോണിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഇന്ത്യൻ ആർമിയുടെ പ്രശംസാപത്രം വരെ ഏറ്റുവാങ്ങിയപ്പം അംഗീകാരങ്ങൾ ഒരുപാട് തേടി എത്തുന്നുണ്ട് രഞ്ജിത്തിന്. അല്ല, അംഗീകാരത്തിന് വാങ്ങിയാ, എന്തുകൊണ്ടാണ് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടുകാർ പറഞ്ഞു, നീ ഇങ്ങനെ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നു ആ കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പം അത് നാളെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും. കാരണം ഈ പ്രൈം മിനിസ്റ്റർ തന്നെ ഒരുപാട് ഇതുണ്ട്, NDMA അവാർഡ്സ് കാര്യങ്ങൾ. അപ്പം നമുക്ക് ഈ റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഗ്രാൻഡ് കിട്ടും. നമ്മളിപ്പം എക്യുപ്മെൻറ്റ്സ് വാങ്ങിയ ഹെവി കോസ്റ്റ്ലിയാണ്. ഇപ്പം ഞാനുപയോഗിക്കുന്ന സാധനം വല്ല ഇമ്പോർട്ടർ ആണ്. ഒരിക്കലും ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് എനിക്ക് ഏറ്റവും നല്ല എ ഗ്രേഡ് സാധനങ്ങൾ വാങ്ങിക്കാറുള്ളൂ. മെയിനായിട്ട് ഈ ഫ്രാൻസ് ഇറ്റലി പോലുള്ള സാധനങ്ങൾ ഇറക്കുന്നത് അപ്പം അത്രത്തോളം പൈസ വരെയാണ്. നമ്മൾ നിസ്സാര ഒരു പൈസ, സാധാരണ ഒരു ആളായ ഞാൻ ഇത്രയും വാങ്ങിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ഗവൺമെൻറ്റിൽ നിന്ന് വേണം. അപ്പോൾ അതൊരു ഇതായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇതൊക്കെ വാങ്ങിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇതുകൊണ്ട് യാതൊരു ഉപയോഗ പ്രയോജനമില്ല. പിന്നെ ഞാൻ പഠിച്ച സ്ഥലമുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗോവ വാട്ടർ, ഇവരൊക്കെ എൻ്റെ റെസ്ക്യൂ വാട്ടർ റെസ്ക്യൂ ചെയ്തതിൻ്റെ ഇതെല്ലാം ലൈഫ് സേവിങ് ടെക്നിക്സും പവർ ബോട്ട് ഓപ്പറേഷനും സീ റെസ്ക്യൂ ഒക്കെ ചെയ്തത്. അപ്പോൾ അവിടുത്തെ കാഴ്ച എനിക്ക് അവിടുത്തെ എൻ്റെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവർ എന്നെ പുതു 2 വർഷം കൊണ്ട് ലൈസൻസ് ഒക്കെ പുതുക്കണം. അപ്പോഴത്തേക്ക് എനിക്കിത് കാണുമ്പോഴത്തേക്ക് അവർ എന്നെ പൈസ എടുത്താണ് പുതുക്കി തരുന്നത് ഫ്രീ ആയിട്ട്, എൻ്റെ പൈസ ഇല്ലാഞ്ഞിട്ട്, അതിൻ്റെ കഷ്ടത കണ്ടിട്ട്. അവർ തന്നെയാണ് എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തിക്കോട്ടെ, അതിലൊന്നും ഒട്ടും വിഷമിക്കുന്നില്ല, ഒട്ടും അതിൽ പരിതാപമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു 1000, 10 ലക്ഷം പേരും എതിരെ നിന്നാലും എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എന്നെ സൃഷ്ടിച്ച എൻ്റെ സർവശക്തനായ ദൈവം തന്നെ വിചാരിക്കണം. അതുകൊണ്ട്
ഇനിയിപ്പോൾ 1 കോടി 10 കോടി ജനങ്ങൾ എനിക്കെതിരെ അല്ലെങ്കിൽ അത് വിഷയമുള്ള കാര്യമല്ല. ഞാൻ ജനങ്ങളുടെ പ്രശസ്തി കിട്ടാനൊന്നുമല്ല ചെയ്യുന്നത്. ഞാനൊരു എൻ്റെ എനിക്ക് തോന്നുന്ന നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ജനങ്ങൾ കൊണ്ട് വേറെ ഒന്നിനെക്കുറിച്ച് ഞാൻ പേടി, സോഷ്യൽ മീഡിയ വരുന്ന കാര്യങ്ങളൊന്നും ഞാൻ പേടിക്കുന്നേ ഇല്ല അതിനെ കുറിച്ചൊന്നും. അപ്പോഴും അതെ, ഈ അഭിമുഖത്തിലും അല്ലാതെയുള്ള അഭിമുഖങ്ങളിലും രഞ്ജിത്ത് പറയുന്നത് പെൺകുട്ടികൾ താൻ ഈ ജോലിയിലുള്ളതുകൊണ്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് വിവാഹം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല, അതായത് ഇപ്പോഴത്തെ പെൺകുട്ടികളും മാറി നിൽക്കുന്നു, ആ ഒരു ഒരു റിസ്ക് ഉള്ളൊരു ജോലി ആയതുകൊണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു എന്നാണ് അല്ലേ? എന്നെക്കാലം കഞ്ചാവ് മയക്കും മരുന്നും 2-3 പെണ്ണും കെട്ടിയവരോട് ജയിലിൽ കിടക്കുന്നവർ എത്ര നല്ല പെൺകുട്ടികൾ ഇറങ്ങി പോകുന്നില്ല, എത്ര വാർത്തകൾ കിടക്കുന്നു. ഞാനൊരു മദ്യപിക്കാത്ത സിഗരറ്റ് വലിക്കാത്തൊക്കെ ആളാണ്. എൻ്റെ നാട്ടുകാർ ചോദിച്ചാൽ എൻ്റെ സ്വഭാവം അറിയാം. ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഒരു നല്ലൊരു വ്യക്തിക്ക് കമ്മറേഷൻ കൊടുക്കത്തുള്ളൂ, ഒരു കേസും ഒന്നും ഇല്ലാത്തവർക്ക് കൊണ്ട് ഡിസ്ട്രിക്ട് കളക്ടറും ഇന്ത്യൻ ആർമിയും അതുപോലെ കൊടുക്കത്തുള്ളൂ. എല്ലാ തല്ലും വഴക്കും നടക്കുമ്പോൾ ഒരിക്കലും കൊടുക്കത്തില്ല, അറിയാമല്ലോ. നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് മാത്രം പറഞ്ഞ് കൊടുക്കത്തില്ല അവർ. നമ്മുടെ എല്ലാ സ്വഭാവം നോക്കുക, നമ്മളെ ഫുൾ ലൈഫും കൂടെ നോക്കിയാണ് കൊടുക്കുന്നത്. അല്ലെ, എന്തെങ്കിലും അവർ ഫുൾ അവർ റിപ്പോർട്ട് എടുത്ത്, എല്ലാ റിപ്പോർട്ടും എടുത്താണ്, അല്ലെങ്കിൽ ചുമ്മാ പെട്ടെന്ന് കളക്ടർ ഒപ്പിട്ട് തരുന്ന നല്ലത്, ജില്ലാ പെട്ടെന്ന് അഡ്മിനിസ്ട്രേഷൻ തരുന്നതല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സെൻട്രൽ ഫോഴ്സ് തരുന്ന നല്ലത്. അതിന് പ്രോസസ്സുണ്ട്, കാര്യങ്ങളുണ്ട് അതിന്. ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരുടെ മെൻ്റൽ ഇതുപോലെ ഇരിക്കും, ഞാൻ പറഞ്ഞില്ലേ അത് നമ്മളെ ഞാൻ നിർബന്ധിക്കുന്നില്ല. കല്യാണം കഴിച്ചില്ലെങ്കിലും ജീവിക്കും എന്ന് ജീവിക്കും. ഇനിയിപ്പോൾ താൽക്കാലിക ജീവിതം മാത്രമാണ് ഈ ഭൂമിയിൽ, മനസ്സിലായില്ലേ? ഇത്ര ഒരു കുടി വന്ന ഒരു ഞാനും അടുത്ത ദുരന്തപ്പെട്ട് മരിച്ചെന്നിരിക്കും, ചിലപ്പം ബോഡി പോലും കിട്ടാതെ പോയെന്നിരിക്കും. പല സ്ഥലങ്ങളും ചെയ്ത് അങ്ങനെ തന്നെയാണ്. പല സ്ഥലങ്ങളും റിസ്ക് എടുത്ത് തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. പല കാര്യങ്ങളും പലരും വഴക്ക് പറഞ്ഞിട്ടുണ്ട്. റിസ്ക് എടുക്കുമ്പോഴത്തേ ഇവിടെ വന്നിരിക്കുമ്പോഴും പ്രായമായ മാതാപിതാക്കളാണ്. എനിക്ക് നല്ല രീതിയിൽ സമ്പാദിക്കണമെങ്കിൽ മറ്റേ കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ എനിക്ക് സുഖമായിട്ട് പോകുമായിരുന്നു. എൻ്റെ ബ്രദേഴ്സും എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാം US യൂറോപ്പെല്ലാം സെറ്റിൽഡാണ്. ഈ പറഞ്ഞ ചേട്ടനൊക്കെ വാങ്ങിച്ചു തന്ന ഒരു എൻഫീൽഡ് ബുള്ളറ്റൊക്കെ വിറ്റാണ് ഞാൻ ഈ റിസ്ക് എക്യുപ്മെൻറ്റ്സൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. എൻ്റെ നാട്ടുകാർക്ക് എൻ്റെ അടുത്തറിയാവുന്ന കൂട്ടർക്ക് മാത്രം അറിയാം. കാരണം അത് കാരണം അവർ പൈസ പോലും അയച്ചു തരാറില്ല. ഇവൻ ഈ പൈസ അയച്ചു തരുന്നതെല്ലാം ഒന്നും ചെയ്യാതെ നാട്ടുകാർക്ക് പ്രയോജനം ചെയ്യാൻ വേണ്ടി ഈ റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സും വാങ്ങുന്നു ഇനി വേണ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേ അവർക്ക് തന്നെ ഒരു വെറുപ്പ് വന്നിട്ടില്ല. അവർ പറഞ്ഞാൽ പൈസ കൊടുത്ത കാര്യമില്ല, പിന്നെ ഇതെല്ലാം രാജ്യസേവന അല്ലെങ്കിൽ ഇതിനു വേണ്ടി സാറ നശിപ്പിക്കാന്ന് പറഞ്ഞുണ്ട്. ഒരു ബുള്ളറ്റ് വാങ്ങിച്ചാൽ അത് ഞാൻ വിറ്റ് റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സ് എല്ലാം വാങ്ങിക്കുമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലെ റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സ് ഹൈലി കോസ്റ്റ്ലിയാണ്. ഞാൻ ഒരു ചെറിയ സാധനം വാങ്ങിച്ചാലും വളരെ പെർഫെക്റ്റുള്ള സാധനം വാങ്ങി, ഒരു കൊളുത്ത് വാങ്ങിച്ചാൽ പോലും ഏറ്റവും നല്ല എ ഗ്രേഡ് ഇമ്പോർട്ടർ സാധനം മാത്രം വാങ്ങാറുള്ളത്. അപ്പോൾ അതിനെ ക്യാഷ് വേണം. ഇപ്പോഴത്തേക്ക് ഞാൻ കിട്ടുന്ന പൈസ എല്ലാം അങ്ങോട്ട് ചിലവഴിക്കുകയാണ്. ഞാൻ പൈസ അങ്ങനെ കൂട്ടിവെക്കാറൊന്നുമില്ല. നാളത്തെ കാലത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കാറുമില്ല. ഇന്നത്തെ കാര്യം മാത്രം ആലോചിക്കാറുള്ളൂ. എനിക്ക് ശരിയെന്നാ തോന്നി, സത്യമായിട്ട് തോന്നിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, പറയുന്നു, അത്രയേ ഉള്ളൂ. അതായത് രഞ്ജിത്ത് യൂറോപ്പിൽ ജോലി കിട്ടിയിട്ടും പോയില്ല. എല്ലാവരും ഒരു ക്രിസ്ത്യൻ ഫാമിലി ആയിട്ട് ഒരുപാട് അങ്ങോട്ട് സാറിന രീതി അങ്ങോട്ട് പോകുമല്ലോ. പിന്നെ രാജ്യതനം മാത്രമല്ല, പ്രായമായ അപ്പനും അമ്മയും ഉണ്ട് എനിക്ക്. ഈ പഠിപ്പിച്ച് വളർത്തി പോയിട്ട് ഒരു വൃദ്ധ ഈ അനാഥാരാക്കുന്ന പോലെ എനിക്ക് ഇട്ടിട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേര് ഇട്ടിട്ട് പോകുന്നുണ്ട്, വലിയ വീടൊക്കെ പണിതിട്ട് പ്രായമായ മാതാപിതാക്കൾ ഇട്ടിട്ട് പോകുന്നവരുണ്ട്. പക്ഷേ എനിക്കങ്ങനെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ പോകുന്നൊരു വ്യക്തിയല്ല. ഇവിടെയാണ് ഉള്ള സുഖം ഉള്ള സമ്പാദ്യം കൊണ്ട് ജീവിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ ഉദ്ദേശിച്ച് വരുന്ന വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പൈസ ഉള്ള പോലെ അറ്റൻഡ് ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ആസാമി പോയി, ആസാമി പൈസ ഇല്ലായിരുന്നു, ഒരു ടീം എന്നെ വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു ഒന്നും മിണ്ടിയില്ല, ഞാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് മിണ്ടാതിരുന്നു. അവർ വിളിച്ച് സേവന ആവശ്യമാണ്, വലിയ പ്രശ്നമില്ല, ദേശീയ ദുരന്തമൊന്നും അല്ല, പക്ഷേ ഒരുപാട് ഫ്ലഡ് വരുന്നു. നമ്മൾ ഇപ്പോൾ ഒരുപാട് കാശ്മീരിൽ ട്രെയിനിങ് കൊടുക്കാൻ വിളിക്കുന്നുണ്ട് ആൾക്കാർ, ഇങ്ങനെ മരത്തിൽ നിന്ന് വീണൊക്കെ മരിക്കുന്നുണ്ട്. അപ്പോൾ ക്ലൈമ്പിംഗ് ടെക്നോളജിയൊക്കെ പഠിക്കാൻ വേണ്ടി ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാവരും വിളിക്കുമ്പോൾ ഫ്രീ ആയിട്ട്, നമ്മൾ ഒരുപാട് പൈസ ഉണ്ട്, വലിയ സംഘടനയാണ്, വലിയ പണക്കാരനാണ് എന്നൊക്കെ തോന്നിയാൽ വിളി. നമ്മളടുത്തും പരിതാപമായ അവസ്ഥ കാരണം പറയാറില്ല. ഭക്ഷണം പോലും കൃത്യസമയത്ത് കഴിക്കാൻ പറ്റാത്ത, ശരിക്കൊന്ന് വിശ്രമിക്കാൻ പറ്റാത്ത ഒരു ദൗത്യം കൂടിയാണല്ലോ, തളരാറില്ലേ ഒരിക്കലും? ഞാൻ പറഞ്ഞു മെൻ്റൽ പവർ ആവശ്യം വളരെ, എവിടെ റിസ്ക് പോയാലും ലഘുവായ ഫുഡും കാര്യങ്ങളും ഇതേ കിട്ടത്തുള്ളൂ. പിന്നെ ഒരു അൺഹെൽത്തിയ ക്ലൈമറ്റ് ആയിരിക്കും. ഇപ്പോഴത്തെ ടണൽ വർക്ക് പോലത്തെ ചെയ്യുമ്പോൾ ടണൽ വർക്കും ഈ ഡീപ്പ് വെല്ലൊക്കെ ആണെങ്കിൽ കൺഫൈൻഡ് സ്പേസാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ശുദ്ധ വായുവൊന്നും ആയിരിക്കത്തില്ല. അതെല്ലാം തരണം ചെയ്യണം. ഞാൻ പറഞ്ഞ ഇതിൽ എക്സ്ട്രാ ഓർഡിനറി വർക്കാണ്, സ്പെഷ്യൽ ടാസ്കുകളാണ്, അഡ്വാൻസ് മിഷനാണ്. എനിക്ക് അങ്ങനെ ചെയ്യാനൊരു താല്പര്യമുണ്ട്, എനിക്കതേ ഉള്ളൂ. എനിക്ക് ഞാനിപ്പോൾ വേറെ രീതിയിൽ പാട്ട് പാടാനോ എനിക്ക് അല്ലെങ്കിൽ സിനിമ അഭിനയിക്കാനോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനോ കഴിവില്ല. എനിക്ക് തന്നെ കഴിവുണ്ട്, ഞാൻ അത് വിനിയോഗപ്പെടുത്തുന്നു. പല സ്ഥലങ്ങളും വിജയിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങൾ വിജയിച്ച് എൻ്റെ പ്രൂഫ് എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കോൺഫിഡൻസ് തന്നെ ഇവിടെ വന്നത്. ഈ പ്രതീക്ഷിക്കുന്ന സഹകരണം കിട്ടാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ നിരാശ തോന്നാറില്ലേ? അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിരാശ തോന്നാറില്ലേ? ആ ചില സമയങ്ങൾ അങ്ങനെ എപ്പോഴാണ് ചില ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്നത്. അതിപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം കോൺട്രവേഴ്സി ആക്കുന്നില്ല. പല സ്ഥലങ്ങളും അല്ലെങ്കിൽ ചില സ്ഥല അനുഭവങ്ങളില്ല. ചില സമയത്ത് നമ്മൾ എക്സ്ട്രാ വിചാരിക്കുന്നതിനപ്പുറം സപ്പോർട്ടീവായിരിക്കും.
ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ പോയപ്പോൾ തന്നെ ചൈന ബോർഡർ ഞാൻ വിചാരിച്ചു അവിടെ, പക്ഷേ അവിടെ ഭയങ്കര ഇതായിരുന്നു, ഇഷ്ടം പോലെ നമ്മളൊരു ഒരു വോളണ്ടറി ആൾ വന്നു പറഞ്ഞപ്പോഴത്തേ അവർക്ക് പറഞ്ഞു ഒരു എന്തോ അവർക്ക് അറിയാതില്ല, കൊണ്ടുപോയി കഴിപ്പിക്കുന്നു, പല വീടുകളും വിളിക്കുന്നു, എന്നാ ഇങ്ങോട്ട് കിടക്കാൻ വിളിക്കുന്നു, അവിടെ കിടക്കാൻ വിളിക്കുന്നു, ചൂടുള്ള ഹേസി, അവിടെ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്, -5 -3 ഒക്കെയാണ്, ഹീറ്ററുള്ള സ്ഥലങ്ങൾ വിളിക്കുന്നു. വേറെ ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോൾ ഇത് എല്ലാത്തിലും ഭയങ്കര സപ്പോർട്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ വേറെ ലെവലാണ് ഫുഡ്, അതുകൊണ്ടൊക്കെ ഫുഡ് ഭയങ്കര അതിൻ്റെ അപ്പുറം ഫുഡായിരുന്നു. കുളിക്കാനാണ് ചൂടുവെള്ളം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. ചില സ്ഥലങ്ങളിൽ നമുക്ക് വിചാരിക്കുന്ന ഒന്നും പ്രതീക്ഷിക്കാത്തതെന്ന് പറയുമ്പോൾ ഭയങ്കരമായിരിക്കും, നമ്മളതൊക്കെ നോക്കുന്നില്ല. പക്ഷെ അങ്ങനെ സ്ഥലങ്ങൾ ഒരുപാട് സൗഹൃദങ്ങൾ ഇപ്പോഴും ഉണ്ട്, പറഞ്ഞില്ലേ, ഒരുപാട് സൗഹൃദങ്ങൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇപ്പോഴും വിളിക്കാറുണ്ട്, എപ്പോഴും അങ്ങോട്ട് ചെല്ലണമെന്ന് പറയും. ഇവിടെയൊക്കെ സേവനം അവരെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഭയങ്കര ഒരു ഒരിക്കലും മറക്കാനാവാത്ത ഒരിതാണ്. ഇങ്ങനെ റിസ്ക് ഉള്ള ഒരു സ്ഥലത്ത് പോകാൻ ഏറ്റവും പിന്തുണ നൽകുന്നത് രഞ്ജിത്തിൻ്റെ കുടുംബം തന്നെയാണെന്ന് പറഞ്ഞു. അവരെ കുറിച്ച് കൂടി ഒരു വാക്ക്. അപ്പ അമ്മ പ്രായമായി കൃഷിയിൽ, കൃഷിയെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ്, വളരെയധികം എന്താ മിഡിൽ ക്ലാസ് ഫാമിലി അത്രയേ ഉള്ളൂ. വിഷമമുണ്ട്, ഇപ്പോഴും ഇവിടെ നടക്കുന്ന അവിടുത്തെ സംഭവം വിഷമമുണ്ട്, പല ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും അവർക്ക് വിഷമമുണ്ട്. അത് ഞാൻ പറഞ്ഞപ്പോൾ നല്ല വരുന്ന ഒരു വിഷയമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ആരും അറിഞ്ഞില്ലെങ്കിലും, നാട്ടുകാർ അറിഞ്ഞില്ലെങ്കിലും, ഇവിടുത്തെ വീട്ടുകാർ അറിഞ്ഞില്ലെങ്കിലും, നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും, സർവ്വ ഒരു ദൈവം അറിയുന്നുണ്ട്, സർവശക്തൻ ദൈവം അറിയുന്നുണ്ടല്ലോ, അത് മതി. സത്യം സത്യം എന്നാലും എന്നും എന്നും സത്യം എന്ന സാധനം ഇന്നാലും പുറത്ത് വരും, അത് ഒരിക്കലും അതിനെ മൂടി വെക്കാനാത്ത കാര്യമാണ്. എല്ലാം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് പുറത്ത് വരുന്നില്ലേ, പലരെയും മോശമായിട്ട് ചിത്രീകരിച്ചത് പിന്നീട് വളരെ അധികം മാപ്പ് വരേണ്ട അവസ്ഥ വരത്തില്ലേ? എത്ര സ്ഥലങ്ങളിൽ, എത്ര സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. 3 തവണ ജൂനിയർ മിസ്റ്റർ തിരുവനന്തപുരം കൂടിയായിരുന്നു അല്ലേ? മിസ്റ്റർ ഇന്ത്യ ഫൈനലിസ്റ്റ് ആയിരുന്നു. 18-ാം വയസ്സിൽ ജൂനിയർ മിസ്റ്റർ ഇന്ത്യ ഫൈനലിസ്റ്റ് ആയിരുന്നു. ആംബാസഡറായിരുന്നു പഞ്ചകുസ്തി. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്യ ഒരു മെമ്പറായിരുന്നു. സിൽവർ മെഡലൊക്കെ വാങ്ങിച്ച ഒരാളാണ്. ഈ ചോദ്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ അവസാനത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, രഞ്ജിത്ത് മാതൃകയായിട്ടുള്ള, രഞ്ജിത്തിനെ മാതൃകയായി കാണുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോഴും കേരളത്തിലുണ്ട്. അപ്പം രഞ്ജിത്തിൻ്റെ പാതയിലേക്ക് വരണമെന്നും ഇതുപോലെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്നൊക്കെ വിചാരിക്കുന്ന ആ ചെറുപ്പക്കാരോട്, ആ യുവതലമുറയോട് രഞ്ജിത്ത് എന്താണ് പറയുക? എൻ്റെ പാത വളരെ ഡേഞ്ചർ ആയിട്ടല്ല ഞാൻ പറഞ്ഞില്ല, അത് കളങ്കമില്ലാത്ത മനസ്സിനാണ് ആദ്യം വേണ്ടത്. ഇത് ഹൈലി ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ സെർച്ച് റെസ്ക്യൂ ആൻഡ് റിക്കവറി എന്നത് ഹൈലി ഡേഞ്ചർ ആണ്. അഡ്ഡേഞ്ചർ തന്നെയാണ് ചെയ്യുന്നത്, കാരണം ഒരാൾ റിസ്ക് എടുക്കാതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ താല്പര്യമുള്ളപ്പോൾ ഇവിടെ വന്നാൽ ഒരുപാട് എനിക്ക് അനുകൂലമുണ്ട്, അനുകൂലം വെച്ച് ഒരുപാടുണ്ട്. ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, മലയാളി രക്ഷാപ്രവർത്തനം 100-ഓളം പേരുണ്ട് ഇവിടെ. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ അനുകൂലം ഉണ്ടെങ്കിൽ സെൽഫി ഇങ്ങനെ എടുക്കാൻ വേണ്ടി, ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ് ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ച് അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളാണ് നമ്മുടെ യഥാർത്ഥ ഹീറോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരൊക്കെ പറയുന്നുണ്ട്. നിങ്ങളെ കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് സപ്പോർട്ടും ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാം നിങ്ങൾ പറയുന്നത്. അപ്പോൾ രഞ്ജിത് സാർ, രഞ്ജിത് സാർ, അപ്പോൾ രഞ്ജിത് സാറൊന്നും വിളിക്കണ്ട, ഞാൻ സാറിന് മനുഷ്യനാണ്, വേറൊരു സാറും, ഞാൻ ഒരു വേറൊരു സാറിന് സിവിലിയനാണ്, ഏതെങ്കിലും ഫോഴ്സുള്ള ശമ്പളം വാങ്ങുന്നവരൊന്നും അല്ല, ഒരു സന്നദ്ധ പ്രവർത്തനം മാത്രമാണ്. എന്നിട്ട് പോലും അവർ വളരെയധികം സ്നേഹത്തോടെയും ആ ഒരു ബഹുമാനമാണ് തരുന്നത്. അപ്പോൾ അവർ ഒരുപാട് നമ്മൾ സപ്പോർട്ടീവ് എല്ലാം ഉണ്ട്, സപ്പോർട്ടീവായിട്ടുള്ള അത്ര ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് എല്ലാം പോസിറ്റീവ്, ഇടയ്ക്ക് നെഗറ്റീവ് എല്ലാം അങ്ങ് താന്നുപോകും, അത് കാലം തന്നെ താഴ്ത്തും ഈ നെഗറ്റീവ് എനർജിയെല്ലാം. അത് പ്രകൃതി നിയമമാണത്, അത് മനുഷ്യർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പ്രകൃതി നിയമമാണ്. അവർക്ക് തന്നെ അത് തിരിച്ചടിക്കാവുമായിട്ട് പ്രകൃതി കൊടുക്കുക, അതങ്ങനെയാണ് ലോകം കാഴ്ച എന്നല്ല, അത് തന്നെയാണ്. ഒരു മനുഷ്യനെ ഒരിക്കലും മോശമായിട്ട് ചിത്രീകരിച്ച കുറച്ച് നാളത്തേക്ക് അവർക്ക് മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഇങ്ങോട്ട് വന്ന ചിലവെല്ലാം ഞാൻ എൻ്റെ വൈച്ചാണ്, ആരുടെ നിന്ന് വാങ്ങിച്ചതല്ല, ഒരു ആരുടെ നിന്ന്, ഒരു ഗവൺമെൻറ്റിൽ നിന്നോ ഒരു സംഘടന നിന്നോ വാങ്ങിച്ചതല്ല. എൻ്റെ പൈസ, ഞാൻ പണം മുടക്കി വന്ന എൻ്റെ എക്യുപ്മെൻറ്റ്സ്, എൻ്റെ സർട്ടിഫിക്കേഷൻസ്, ഞാൻ റിസ്ക് എടുത്ത ഇവിടുത്തെ ഞാൻ ജില്ലാ കളക്ടറോടെ ചോദിച്ചു വാങ്ങിയത്, നിങ്ങളൊക്കെ ആ സമയത്ത് കാണുന്നുണ്ടല്ലോ, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഞാൻ ചോദിച്ചു വാങ്ങുന്നത്. അപ്പം അത് എൻ്റെ റിസ്ക്കാണ്, ഞാൻ അവിടെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഒരിക്കലും വാട്ടർ സെർച്ച് റെസ്ക്യൂ അത് തടസ്സപ്പെടുത്തിയിട്ടില്ല, അത് ചെയ്യുന്ന വാട്ടർ യൂണിറ്റ് ഞാനല്ല ചെയ്യുന്നത്, നേവിയും ഇൻ്റർ വാട്ടർ യൂണിറ്റാണ് അവർ ചെയ്യുന്നതിൻ്റെ മുടക്കി. ഗ്രൗണ്ട് ലെവലിൽ എന്തായാലും മെഷീൻസ് ചെയ്യുന്നു, ആ ഗ്രൗണ്ട് വൃത്തിയാക്കേണ്ടത് ഈ റോഡിൻ്റെ എല്ലാം ചെയ്യുന്ന, ഇവിടുത്തെ ആ റോഡ് വന്ന് വൃത്തിയാക്കണം, അതിനകത്ത് ഗ്രൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ബാക്കി ഗ്രൗണ്ട് വീണ്ടും ചെയ്യും, നാളെ നമ്മൾ സെർച്ചുണ്ട്. അപ്പം ഈ നെഗറ്റീവ് ഇടുന്നുണ്ട് പറയാനുള്ളൂ, എന്താണ് നെഗറ്റീവ്, എന്താണ് അവർക്ക്, എന്താണ് എന്നെ നെഗറ്റീവ് ഉള്ളത്, എന്താണ് നിങ്ങൾക്ക് തന്നെ പറയുന്നത്? ഇപ്പോൾ ചോദ്യം ചോദിക്കുന്ന മാഡത്തിന് അറിയാമല്ലോ, എന്താണ് നെഗറ്റീവ് ഇടാനുള്ളത്? ഇവർ വന്ന് ചെയ്യുമോ? ഇത് ഇത്രയും സന്നദ്ധ പ്രവർത്തകർ വന്ന് അവർ ഈ സന്നദ്ധ പ്രവർത്തകർ ആരെങ്കിലും ഈ കുറ്റം പറഞ്ഞ ആരെയും അതിൻ്റെ തോന്നിപ്പോണ്ട് ആരുമില്ല. നമ്മൾ നമ്മുടെ പൈസ മുടക്കി വന്ന്, നമ്മൾ പൈസ എടുത്ത് നമ്മുടെ റൂം എടുക്കുന്നു, നമ്മൾ വെള്ളം കുടിക്കുന്ന ആഹാരം കഴിഞ്ഞ് എൻ്റെ പൈസയ്ക്ക് ഇട്ട് അല്ല, ആരുടെയും നമ്മളൊരു സഹായം വാങ്ങുന്നില്ല. ട്രാൻസ്പോർട്ടേഷൻ അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ല എൻ്റെ ചിലവാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ വന്ന് അസിസ്റ്റൻ്റ് ഒരു ആളും ഉണ്ട്, അസിസ്റ്റ് ചെയ്യാനും അന്ന് തന്നെ കളക്ടർ അനുമതിച്ചിട്ടുണ്ട്, ഒരു അഡ്മിനിസ്ട്രേഷൻ എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോഴത്തേക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് അസിസ്റ്റ് ചെയ്യുന്ന ഒരാളും, പുള്ളിയും ഇന്ത്യൻ ആർമി ട്രെയിൻഡാണ്, അവർ കാശ്മീരിലൊക്കെ പഠിച്ചിറങ്ങിയ ആളാണ്. അപ്പോഴും ഇത് നമ്മളെ നമ്മുടെ പൈസയ്ക്ക് നമ്മൾ വന്ന് ചെയ്യുന്നു, ഒരിക്കലും വേറെ ശല്യപ്പെടുത്തുക അല്ലെങ്കിൽ വേറെ ആരെയും റെസ്ക്യൂ തടസ്സപ്പെടുത്തുക ഒന്നും ചെയ്തിട്ടില്ല. വാട്ടർ ചെയ്യാനുള്ള ഞാനല്ല, വാട്ടർ ചെയ്യുന്ന അവർ തന്നെയാണ്. അത് അന്ന് തൊട്ട് ഇന്നുവരെ പാരലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും, ഓൺ ഗോയിങ് ആണ്. എല്ലാ ദിവസവും വോട്ട് പോയി, എല്ലാ ദിവസവും ഓൺ ഗോയിങ് ആണ്. എന്താണ് നെഗറ്റീവ് എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാനിത് മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുന്നു, എവിടെ പോയാലും മാക്സിമം ട്രൈ ഔട്ട് ചെയ്യും, എവിടെ പോയാലും. അതിന് എല്ലാ ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടൊക്കെ തന്നെയാണ് മാക്സിമം ബാക്കിയുള്ള സ്ഥലങ്ങൾ നമ്മൾ ചെയ്തതിൻ്റെ ഇതേറെ ഇപ്പോൾ വീഡിയോസ് തന്നെ എടുത്തു തുടങ്ങുന്നത്. യെസ്, തീർച്ചയായും ഇനിയും ഏറെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ രഞ്ജിത്തിന് ആയുസ്സും ആരോഗ്യവും ആത്മവിശ്വാസവും ധൈര്യവും കൈമുതലായി എപ്പോഴും കൂടെയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി.